നമസ്കാരം. കൊച്ചി എഡ്യൂക്കേഷൻ ചലഞ്ചിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന ഒരു ചടങ്ങ് തൊപ്പുംപടി അവർ ലേഡീസിൽ വെച്ച് നടക്കുകയാണ്. 12 ഓളം വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകളും ടിവിയും ഒക്കെ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാന്യനായ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാർത്തയിലേക്ക്. കേരളത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം കുട്ടികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു എന്നത് വലിയ വാർത്തയാണ്. നമ്മുടെ തീരദേശത്ത് തന്നെ ഒത്തിരിയേറെ കുട്ടികൾ പഠിക്കാൻ ലാപ്ടോപ്പില്ല, മൊബൈലില്ല, അതുപോലെ ടാബില്ല, അങ്ങനെ പക്ഷേ ഒത്തിരിയേറെ കുട്ടികളുണ്ട്. അതുപോലെ ടി വി ആവശ്യമുള്ളവരുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും ശ്രീമതി ഷൈനി മാത്യും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം 27 ടി വി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത്തവണ അതൊന്ന് മാറ്റി ഞങ്ങളൊരു കൂട്ടായ ഒരു സംവിധാനം ഉണ്ടാക്കി. അതാണ് കൊച്ചി എഡ്യൂക്കേഷൻ ചലഞ്ച്. ഇപ്പോൾ ഞങ്ങൾ 22 പേർക്ക് ഇപ്പോൾ ഇന്ന് 12 പേർക്ക് കൊടുക്കുക. നേരത്തെ 10 പേർ കൊടുത്തു കഴിഞ്ഞു. ഇനിയും കുറേയേറെ കൊടുക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നല്ല ക്വാളിറ്റിയുള്ള മൊബൈലാണ്. നിങ്ങൾ നന്നായി ഇത് ഉപയോഗിക്കുന്ന മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒത്തിരിയേറെ കുട്ടികളാണ് ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടുന്നു. ആ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇത്തരത്തിൽ കുട്ടികളെ സഹായിക്കാൻ വന്ന കൊച്ചിൻ എഡ്യൂക്കേഷൻ ചലഞ്ചിന് ആദ്യമായി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കിട്ടുന്ന ആനുകൂല്യം വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, നമുക്കൊരു മൊബൈലാണ് കൈ കിട്ടുന്നത്, അത് ദുരുപയോഗം ചെയ്യാതെ നമ്മളത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് തരുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കാനും നാളെ നമ്മൾ വലുതായി നമ്മളൊരു ഉന്നത സ്ഥാനത്തെത്തുമ്പോൾ ഈ നാളെ നമ്മളുടെ മുന്നിൽ ഇല്ലാത്ത കുട്ടികൾക്കും കൂടി നമ്മൾ കൊടുക്കേണ്ട ഒരു മാതൃക കൂടി, ഈ ഒരു സംഘടന കാണിക്കുന്ന മാതൃക കൂടി നമ്മൾ ചെയ്യണമെന്ന് ഞാൻ ഈ ഒരു അഭ്യർത്ഥന നിങ്ങളോട് വെക്കുകയാണ്. കൊച്ചി എഡ്യൂക്കേഷൻ ചലഞ്ചിന്റെ 3ാം ഘട്ടമായിട്ടാണ് ഇത്തരത്തിലുള്ള മഹനീയമായ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും റെഡ് ജനറബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്.